കാത്ത് നിക്കുന്നേ. ഇന്ന് നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട്. റോഷൻ ചേട്ടൻ നമ്മുടെ വീഡിയോയുടെ തുടക്കം മുതല് നമ്മൾ പറയുന്ന ഒരു പേരാ എല്ലാരോടും. അതെ, ഞങ്ങളും ഫോട്ടോ ഒക്കെ കണ്ടിട്ടേ ഉള്ളായിരുന്നു. മോനും കണ്ടിട്ടുണ്ടെന്നു അല്ലേ? ചേട്ടായും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ, മോനും കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ അവര് ഇന്ന് അവര് പുള്ളിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സർക്കിട്ടായിരുന്നു വാഗമണ്ണ്. നമ്മുടെ ഈ മേഖലയിലൊക്കെ ഉണ്ട് രണ്ടു ദിവസമായിട്ട്. കട്ടപ്പനയാണ് റൂം എടുത്തേക്കുന്നേ. അപ്പം അവര് സിറ്റിക്ക് ഇന്ന് ഉപ്പേറെ വന്നപ്പോ നമ്മളെ വിളിച്ചു. നമ്മൾ പെട്ടെന്ന് ഒരുങ്ങി പോയി കണ്ടു. എന്തായാലും നമ്മൾ നിർബന്ധം പറഞ്ഞ് നമ്മളൊന്ന് കൂട്ടിക്കൊണ്ടു വന്നു. അതെ, ഇപ്പൊ വരും കേട്ടോ, അവിടെ വണ്ടി തിരിക്കുന്നുണ്ട്. നമുക്ക് കാണാം വണ്ടി തിരിക്കുന്നു. വണ്ടി തിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് ചെളിയായോണ്ട് വരുവോ? ഇവിടോട്ട് കയറ്റി വിടാനായിട്ട് നമ്മൾ ഓട്ടോ ഒക്കെ മാറ്റി ഇട്ടു കേട്ടോ. ഓട്ടോ ഒക്കെ മാറ്റി ഇട്ടായിരുന്നേ. വരുവോന്നറിയില്ല. അവിടെ വണ്ടി ഇടാനാണോന്ന് അറിയത്തില്ല. എന്തായാലും ഇച്ചിരി വശക്കൂറാവുണ്ടോ നമ്മുടെ ഈ വഴിക്ക്. നമ്മുടെ ഈ വഴിക്ക് ഓടിക്കാൻ പാടാ. വരുമായിരിക്കും അല്ലേ? ഇങ്ങോട്ട് വരുമായിരിക്കും. തിരിക്കുന്ന കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ചാനൽ തുടങ്ങിയപ്പോ തൊട്ട് മിക്ക പച്ചക്കറി വധിക്കുന്ന വീഡിയോക്ക് അതും പറഞ്ഞിട്ടുണ്ട്, റോഷൻ ചേട്ടൻ റോഷൻ ചേട്ടൻ. അപ്പൊ ഇതാണ് റോഷൻ ചേട്ടൻ. നമുക്ക് പച്ചക്കറി വിത്തൊക്കെ അയച്ചു തരികയും നമ്മുടെ കൂടെ നമ്മുടെ തുടക്കം മുതൽ നമ്മൾ യൂട്യൂബ് തുടങ്ങിയപ്പോ തുടങ്ങി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിയാണ്. ഇവിടെ വീഡിയോ ഞങ്ങൾ പറഞ്ഞു കല്യാണത്തിന് ഞങ്ങൾ പോകുന്ന കാര്യമൊക്കെ. പക്ഷെ ചേട്ടന്റെ കല്യാണം അത് നമുക്ക് കൂടാൻ പറ്റില്ല. ചേച്ചി പോകുന്ന തിരക്കൊക്കെ ഉണ്ട്. പുതിയ ജോഡികളാണ്. അപ്പൊ ഇവര് വാഗമണ് വന്നാട്ടോ. അപ്പൊ ഇങ്ങോട്ട് വന്നാണ്. കേറി ചായ ഒക്കെ കുടിച്ചിട്ട് പോകാൻ നിന്നപ്പോ ഞാൻ ചോദിച്ചു, ഞാൻ വീഡിയോ എടുത്തോട്ട് ചോദിച്ചു. എടുത്തോളാൻ പറഞ്ഞു. അപ്പം എല്ലാ വട്ടവും നമുക്ക് വിത്തൊക്കെ തരുന്നല്ലേ, അതുകൊണ്ട് ഒരു കവർ നിറച്ച് പച്ചക്കറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാപ്പി ആയില്ലേ? അപ്പൊ ഇവരെ തൂക്കാലൊക്കെ ഒന്നും കൊണ്ട് കാണിച്ചിട്ട് ഞാൻ വരാം. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനുണ്ട് സ്ഥലം? എങ്ങനുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല രസമാട്ടോ കാണാൻ. മഴ പെയ്യുന്നതിന്റെ ഒരു കുഴപ്പമുണ്ട്. വേറെ ചേച്ചിക്ക് പേടിയുണ്ടോ കേറാൻ? വീണാലും വെള്ളത്തിലോട്ടല്ലേ വീഴുന്നത്. നിഴലായി മാറുന്നു കണ്ണിൽ തേൻ ചോരുന്നു. അപ്പൊ ഇനി നാട്ടിൽ വരുമ്പം വരിക. അപ്പം ഇതുപോലുള്ള ഹിഡൻ പ്ലേസസ് ഒക്കെ കൊണ്ട് കാണിക്കുന്നതാണ്. ഹിഡൻ അല്ല എന്നാലും കേട്ടാ, രണ്ടുപേരും കൂടെ വരണം. ഇഷ്ടപ്പെട്ടോ? പക്ഷെ ടൈം ഉണ്ടായിരുന്നല്ലോ. നമ്മള് ഫുഡൊക്കെ ആയിട്ട് വന്ന് അവിടെ ആ ഇല്ലേ, ആ ഇല്ലീടെ അവിടെ ഒക്കെ പോയി കഴിച്ച് വർത്തമാനൊക്കെ പറഞ്ഞ് ഇരുന്നിട്ടൊക്കെ പോ. നമ്മുടെ സ്ഥലം ആയിട്ട് കുഴപ്പമില്ല. അലമാരി ഉണ്ടെന്നെ ബേസ്ബോർഡ്. ആഹാ, കൊച്ചില്ലാരുല്ലോ അല്ലേ. സാധനം മേടിക്കാൻ പോയിട്ട് വന്ന അന്ന് കൊച്ചിനോട് ഞാൻ പറഞ്ഞില്ല. ആണോ? കൊള്ളാലോ. എന്റെ തോള് രണ്ട് സൈഡും പൊട്ടി. എന്നാ വെയിറ്റ് ഇടാ. അത് ഞാൻ ഒരു സൈഡിലിട്ടെ. അന്നേരത്തെ ഇങ്ങനെ ഒരു ശരിവ മോഹൻലാൽ സാറിന്റെ പോലെ. അമ്മയുടെ മുഖം കണ്ടപ്പോ ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട്. കൊച്ചിന് ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പൊ പിടി വലിയ കുഴപ്പമില്ലാതെ പിടി ആയിരുന്നു അർത്ഥം. എന്റെ വീട്ടിലേക്ക് ഒന്നും ഇതുവരെ അമ്മയ്ക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല. വീട്ടിലേക്ക് എന്തായാലും ഇച്ചിരി മാർക്ക് കുറവാണ്, എനിക്ക് ദേഷ്യം വരും പെട്ടെന്ന് കേട്ടോ. ഞാൻ അന്നേരം അവിടെ വെച്ച് എന്നെ നല്ലത് പറയും. അതെന്റെ പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. അത് കറക്റ്റ് അറിയാവുന്ന എന്റെ പൊന്നൂനാണ്. എന്നാന്ന് വെച്ചാ അവിടെ വീട്ടിലേക്ക് പോയിട്ട് ഇന്ന് വരെ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. എനിക്ക് ഇഷ്ടമായിരുന്നു അവിടെ വീട്ടിലേക്ക് പോകാനായിട്ട്. എന്റെ വീട്ടിലേക്ക് വരാൻ ഉള്ള കാര്യം ഞാൻ പറയാലോ. എന്റെ വീട്ടിലേക്ക് അമ്മേനെ ഞാൻ പകുതി വീട്ടിലേക്ക് കൊണ്ടുപോകലായിരുന്നു. അമ്മക്ക് ഇഷ്ടമല്ലായിരുന്നു. തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് എന്റെ പാവം കുട്ടമ്മോനെ ഞാൻ പറയും. അപ്പാ അന്ന് റബ്ബർ വെട്ടും എന്റെ ഷീറ്റടിയൊക്കെ ഉണ്ട്. അപ്പൊ വൈകിട്ട് വന്നിട്ട് നമുക്ക് എന്റെ കൂടെ പോയി ഷീറ്റടിക്കും. അപ്പ വരണം, അപ്പ വന്നാ മതി എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകും. കാരണം
വായിച്ചു നോക്കൊന്നില്ല, ഒപ്പിടാൻ പറയും, ഒപ്പിടും, വാട പോകാന്ന് പറയും. ഞങ്ങളെല്ലാത്തിലും കൂടുതൽ അങ്ങനെയാ ചെയ്യുന്നത്, കാരണം പ്രായമുള്ളവരാണ് കൂടുതലും. അവര് വായിച്ചു നോക്കത്തില്ല, ജസ്റ്റ് മാർക്കൊന്ന് നോക്കും, പിന്നെ സാറിനെ ഒന്ന് കാണും എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കും, വിട്ടു പോരും. പക്ഷെ നീ എന്നെ എന്നെ വിളിക്കാത്തന്നെ കാര്യം എന്നാ? അമ്മനെ വിളിക്കത്തില്ല. രാവിലെ ആണെങ്കിലും ഞാൻ പപ്പായോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ വന്നേ, മഴത്തിൽ നീ ഇന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത്, അവളോട് ദേഷ്യപ്പെട്ടൊന്നും വിടരുത് അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വിട്ടത്. കുഴപ്പമില്ലാന്നല്ലേ വീട്ടിൽ? കുഴപ്പമില്ല, എന്നാലും എനിക്ക് അത്ര അങ്ങ് ബോധിച്ചില്ല. പിന്നെ ടൂറ് വരുന്നുണ്ട് 17-ാം തീയതി. സാറിന് അമ്മ ഇച്ചിരി താമസിച്ചാ വന്നേ. സാർ ടൂറിന്റെ കാര്യമൊക്കെ പറഞ്ഞു തീർത്തായിരുന്നു. എന്നിട്ട് സാറിനോട് ഓടിപ്പോയി ചോദിച്ചു ടൂറിന്റെ കാര്യം അമ്മ. സാറ് പറയുന്നതിന് ഇപ്പൊ അമ്മ ആദ്യമേ പറഞ്ഞു ടൂറിനുള്ള വിണ്ണോ സാറേന്ന്. ഞാനിങ്ങനെ നിക്കു, അയ്യോ സാറ്, എന്നാ പിന്നെ വിടണ്ടത്? സാറ് ചുമ്മാ പറഞ്ഞ അമ്മ അന്നേരം അതൊക്കെ പിടിച്ച്. പിന്നെ ഒരു പരീക്ഷയുടെ ഒരു ദിവസം മുമ്പ് നമ്മള് കോടതിന് കല്യാണത്തിനൊക്കെ പോയി വന്നു. കല്യാണത്തിനൊക്കെ പോയി വന്നിട്ട് രാത്രി നമ്മൾ വന്നപ്പോൾ തന്നെ 2 മണിയായി. പിറ്റേ ദിവസം രാവിലെ ഉച്ച ഉറക്കം പോലില്ല, പോയി പരീക്ഷ എഴുതിട്ടോ. അതുകൊണ്ട് ഇച്ചിരി കണ്ണോട്ടൊക്കെ ചെയ്ത് വീഴായി കേട്ടോ. കല്യാണം അപ്പം ബാ ഇവിടെ നോക്ക്. എല്ലാം പൂട്ടിട്ടേക്ക് വന്നേ. ഞാൻ ഭയങ്കര ചേട്ടന്മാരെ നമ്മൾ തുറന്നു കാണിക്കാൻ അവിടെ ചോദിച്ചു. ഞാൻ താക്കോല് നോക്കിട്ട് കണ്ടില്ല. ആണോ? അതല്ല, എങ്ങനുണ്ടോ? ഇവിടെ ഷർട്ട് ഇടാം, ഇവിടെ ഷർട്ട് ഇടാം, ഇഷ്ടം പോലെ ഇടയൊക്കെ ഉണ്ടല്ലേ. മൂത്ത് വൃത്തിയാട്ടോ, മൊത്തം പൊടി ചുക്കിലി ഒക്കെ ഉണ്ട്. ഇവിടെ അപ്പനും മോനും പൈസ വെക്കുന്ന സെറ്റ് മാത്രം നോക്കൂ കേട്ടോ. 5 പൈസ കൈ എടുക്കാനില്ല. മിക്കൊരു അലമാര മേടിക്കുമ്പോ നമുക്ക് കുറച്ച് പൈസ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അറകളൊക്കെ ഉണ്ടോ എന്ന് അത് നോക്കുന്നേ. എന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാം? പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലമാണ്, അത്യാവശ്യം ഒരു 500 രൂപ അല്ലെ 1000 രൂപ എടുത്ത് കൈ വെക്കും. ബാക്കി നമുക്ക് എത്ര രൂപ ഉണ്ടെങ്കിലും ഇപ്പൊ ഒന്നും ഇല്ല പോലും എന്റെ സേവിങ് എല്ലാം ബാങ്കിൽ. ഞാൻ അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു 1000 രൂപ എടുത്ത് കൈ വെക്കുള്ളൂ. പപ്പാടെ നമ്മള് 5000 രൂപ ഇരിക്കട്ടെ, അപ്പൊ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഞായറാഴ്ച പോയി ഇറച്ചി മേടിക്കും. അത് കഴിഞ്ഞ രാജ്യം എന്നെ 500 പോയി കേട്ടോ എന്ന് പറയും. അത് കഴിഞ്ഞ എവിടെയും പോകണമെങ്കിൽ ഓറഞ്ച് മേടിക്കും. തീർന്നു കഴിയുമ്പോൾ പറയും എന്നെ 5000 തീർന്നു, എവിടെയാന്ന് പോലും അറിയത്തില്ല. ഇനി അപ്പുറത്തെ റൂമിലോ? ഇല്ല, അല്ല, ആണോ? മേടിച്ചതിന്റെ പൈസ പോലും കാടാ തിരിച്ചു കൊടുത്തില്ല, പിന്നെ ആ പൈസ ഇടാൻ പോന്നെ. ഇത് അമ്മ കൊച്ചിന്റെ പീറ്റേക്ക് വന്നിട്ട് തേച്ചതാ കേട്ടോ. ഇതില് ഉൾക്കാടിച്ചമ്മ ഡ്രസ്സിംഗ് ടേബിൾ അപ്പൊ ഇത് നല്ലൊരു വിരി വിരിക്കണം. ഇപ്പൊ അമ്മ പെട്ടെന്ന് തേച്ച കേട്ടോ. അതുപോലെ തന്നെ ഇത് ബൈറങ്ങിന്റെ ഇതൊക്കെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഫാന് മാറി വെള്ളമായിരുന്നത് ബ്ലാക്ക് ആക്കി. ചേട്ടന്മാരുണ്ടായിരുന്നു, ഓണാണ് ഈ ഫാൻ ഇരുന്ന് കേൾക്കണുള്ളൂ. അപ്പൊ അവിടെ അതിന്റെ പണിയാ ചെടി നടാൻ വേണ്ടിയുള്ള അവരുടെ. ഇല്ല,
അപ്പം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട സാധനമല്ല? എല്ലാ സാധനവും കൊള്ളാം. അപ്പൊ കൊച്ചിന്റെ പരിപാടി രണ്ടും ഡ്രസ്സൊക്കെ മാറിയിട്ട് ഈ റൂം തൂക്കണം. ഞാൻ വെച്ചാ ഈ ഫാൻ പിടിപ്പിച്ചാൽ പൊടിയൊക്കെ ഉണ്ട്, പേപ്പറും ഇതുണ്ടോ? ഈ കട്ടിലൊക്കെ നോക്കി ഈ ബെഡ്ഷീറ്റ് മാറണേ, ഇതിലെ ഫാനിന്റെ കവർ അയച്ച. ശരി എന്നാ. എന്നതാണോ സ്റ്റോപ്പ് ഡ്രഗ്സ്? എടാ യൂന ഇതും കൂടെ വെക്കണം അവിടെ അടിയിൽ, അല്ലെ വി പോലെ. ചെറിയൊരു കുഞ്ഞു പോടാ. അപ്പൊ യു അങ്ങനെ ഇടുമ്പം അത് സ്മോൾ ലെറ്റർ, അത് ഫുൾ ക്യാപിറ്റൽ ലെറ്റർ. സ്റ്റോപ്പ് ഡ്രിങ്ക്സ്? ഡ്രിങ്ക്സ് അല്ല. ഒരു സിഗരറ്റ് ഉണ്ട്, നോ സ്മോക്കിംഗ് ഉണ്ട്, ഇത് സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഇത് എന്നാ സാധനം? മറ്റേ കഞ്ചാവിന്റെ അല്ല, കൊച്ചിന്റെ കഞ്ചാവിന്റെ അല്ലേ ഇത്? കഞ്ചാവിന്റെ ഇത് ഞാൻ കണ്ടിട്ടില്ല, ഒന്ന് ചുവ കാണിച്ചേ. ഇതെന്നോ ഇത് കാൽക്കുലേറ്ററും പിടിച്ചോണ്ടിരിക്കുന്നേ. കൊച്ചിന് ഇത് എന്നെ സാധനം പ്രോജക്ട് ആണോ? പ്രോജക്ട് മേടിക്കാൻ വേണ്ടി കിട്ടുമോ? അപ്പം ചെയ്യാനായിട്ടുള്ള, അപ്പൊ ഞങ്ങൾക്ക് ഇതിനൊക്കെ മാർക്കുള്ള, സ്കൗട്ടിന് ഞാനുള്ളതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണം. ഓക്കെ, നിങ്ങൾ എന്നെ ചെയ്യുമ്പോ ഒരല്ല മതിയോ? ഇല്ല, മന്ത്രാളപ്പം മറിച്ചു വെക്കാം. അവിടെ അമ്മ ഇവിടെ ചായ എടുക്കുന്നുണ്ട്. ഇതേ വൈദ്യുതത്തിന് പപ്പടമൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പളാ ഉപ്പറക്ക് പോയിട്ട് പാല് മേടിച്ചിട്ട് വന്നേ. ചേച്ചി എന്നെ വിളിച്ചായിരുന്നേ, എന്നിട്ട് റേഞ്ച് ഇല്ലാത്ത സ്ഥലമായിരുന്നു, കട്ടായി കട്ടായി പോയിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയാ. രണ്ടെണ്ണം മേടിച്ചുള്ളൂ, 20 രൂപ കൈ ഉള്ളായിരുന്നു. പൂക്കേക്ക്? ആ വെട്ട് കേക്കില്ലേ? വെട്ട് കേക്കെന്നോ? അവിടെ എടുത്ത് മാറണമ്മേ. ഇങ്ങനത്താ ഞാൻ പെടുത്തുന്നു വന്ന. ആ എന്ത് ഈ നാക്ക് പൊട്ടിരിക്കുന്ന ഭയങ്കര വിഷയമാ. എന്നതിന്റെയോ സുരമ നടന്നു പോയിരുന്നു, വർത്തമാനം പറഞ്ഞപ്പോ എന്റെ മുഖത്തോട്ടൊക്കെ നോക്കുക. എന്നുവെച്ചാ ഞാൻ പറയാൻ തിരിയുന്നില്ലോ, അപ്പൊ ഇവനെ വെള്ളം അടിച്ചിട്ട് സംസാരിക്കുന്ന പോലെ ഒരു തോന്നല് ആൾക്കാർക്ക്. ഇപ്പൊ വീഡിയോ കാണുന്നവർക്കാണേലും അങ്ങനെ തോന്നും, എനിക്കല്ലേ അറിയത്തുള്ളൂ എന്റെ വിഷമം. ജോസിയറിനെ പള്ളിക്ക് നിക്കുക, അപ്പൊ ഞാൻ ബൈക്ക് നിച്ച് സ്പീഡിൽ വന്നേ. അപ്പം എന്നാണ് ഞാൻ ബൈക്കൊക്കെ ഇങ്ങനെ ഓടിക്കുന്നേ? അതിന് ഞാൻ കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോ എന്റെ മുഖത്തോട്ടൊക്കെ നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു, ഊസൊന്നും അല്ല സംഭവം ഇതാണ്. പറയുന്ന ക്ലിയർ ആകില്ല. നാക്കിന്റെ സൈഡൊക്കെ ചിലപ്പം പൊട്ടുമ്പോ എന്റെ ഇങ്ങനെ പറയുന്നത് തിരിഞ്ഞു പോകും, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല വായി വാക്കുകളായിട്ട് വരുന്നത്. അന്നേരത്തെ ആ വിഷമം നമ്മക്കേ അറിയത്തുള്ളൂ, എന്റെ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്ത് കിട്ടിയാലും പച്ചക്കറി ഒരു സാധനം പിടിക്കില്ല, ഏത് ഫംഗ്ഷന് പോയാലോ സദ്യക്ക് പോയാലോ ആ ഇലയിൽ കിട്ടുന്ന കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് മേടിച്ച് കഴിക്കുന്നുള്ളതാണ്. 25 കൂട്ടം കറി ഉണ്ടെങ്കിൽ ആ 25 കൂട്ടം കറി കഴിക്കും, അതിനകത്ത് രണ്ടെണ്ണം എനിക്ക് വേണ്ട ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് തള്ളി വെക്കുകയാണ്. അപ്പൊ ഇത് കാൽസ്യത്തിന്റെ അല്ല,
ഇത് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് വന്നല്ലേ. അപ്പൊ എന്റെ മൂത്ത ബോർഡ് കൊടുക്കുന്നു. ഹലോ ഹലോ, എടോ കാണത്തില്ലോടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് താൻ ചെന്നിട്ട് എന്തുണ്ട് വിശേഷമെന്ന്. സുഖമായിട്ടിരിക്കുന്നോ? ഇടയ്ക്ക് കുളിക്കുകയും പല്ല് തേക്കുകയും എന്നെല്ലാം കഴിക്കുകയും കൂടെ ചെയ്യണം. അലമാരി കണ്ടോ? അലമാരി ഇഷ്ടപ്പെട്ടോ? അമ്മ എന്താ റോഷൻ ചേട്ടൻ മേടിച്ചോണ്ട് വന്ന കേക്ക് മുറിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ആ റോഷൻ ചേട്ടൻ നമ്മൾ കൊറേ പച്ചക്കറി ഒക്കെ കൊടുത്തുവിട്ടു. ആ നല്ല രസമായിരുന്നു. ആ നമ്മള് കല്യാണത്തിന് പോയിക്കണ്ടോ രാത്രിയില്? പകുതി എന്നിട്ട് തിരിച്ചു പോന്നു. ആ ഞങ്ങള് ഞങ്ങള് ചായയൊക്കെ കുടിക്കും. ഇതുണ്ടോ കണ്ടോ 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 ഞങ്ങളിന്ന് ചെടി നടിയിലായിരുന്നു. കൊറേ നട്ടിരുന്ന 3 മണിക്ക് തുടങ്ങിട്ട് 6:30 വരെ നട്ട്. ഇനി എനിക്ക് പേടി എന്നാണ്ടോ ഇതെല്ലാം കൂടെ നട്ട് കഴിഞ്ഞോട്ടെ അല്ലെ ഗവൺമെന്റ് ഏറ്റെടുക്കുവെന്ന്. അയ്യോ ആണ്ട ചെടിയെല്ലാം നട്ട് കഴിഞ്ഞിട്ട് ഒരെണ്ണം അവിടെ റൂമിൽ നിന്ന് കഞ്ചാവിന്റെ ഇല വരയ്ക്കുന്നുണ്ട്. എന്തോ പ്രോജക്ട് കിട്ടിയതാ. അപ്പൊ അതിൽ നിന്ന് വരയ്ക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഏ കഞ്ചാവ് സബ്ജക്ട് ഡ്രഗ്സ് എപ്പടേ കൊടുക്കാം. മോളതേ ഇല വരച്ചോണ്ടിരിക്കുന്നു ഞാൻ ചെന്നപ്പോ. അതേ നോ സ്മോക്കിംഗ്, പിന്നെ ഏതാണ്ടെല്ലാം കുറെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്നായാലും ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇത് അറിയത്തില്ല ഇത് കഞ്ചാവിന്റെ ഇലയാണോ. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കല്ലേ അറിയത്തുള്ളോ. അപ്പൊ റോഷൻ ചേട്ടനൊക്കെ വന്നായിരുന്നു വളരെ സന്തോഷമായിരുന്നു. നമ്മുടെ ചാനൽ തുടങ്ങി കഴിഞ്ഞ ആദ്യം ഫസ്റ്റിലെ നമുക്ക് കൊറേ വിത്ത് ഐറ്റം ഒക്കെ അയച്ചു തന്ന പുള്ളിയാ. കൊറേ പുള്ളി എവിടെയോ ഓർഡർ ചെയ്തിട്ട് ഓർഡർ കൊടുത്തിട്ട് നമ്മുടെ നമുക്ക് അയച്ചു ഇവിടെ വന്നു കഴിഞ്ഞ ഞാനതിനകത്ത് കൊറേ നട്ടായിരുന്നു. നമ്മുടെ ആ പാവലാ പാവലിന്റെ വിത്ത് പുള്ളി അയച്ചു തന്നാ. അപ്പം എന്നാലും അവര് വലിയ തിരക്ക് വെച്ചാ വന്നത്. ആ സിറ്റി വരെ വന്ന് ഞങ്ങൾ ഇന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് ഞാനൊരുങ്ങി നമുക്കൊരു കയ്യിൽ കൊടുത്താന്ന് ചെയ്യണം. ഞാൻ കയ്യിൽ കൊടുത്തപ്പോഴത്തേക്ക് മോൾ 1 മിനിറ്റ് കൊണ്ട് ഒരുങ്ങി കഴിഞ്ഞു. ആ 1 മിനിറ്റ് കൊണ്ടാ പുള്ളിയൊരു 5 മിനിറ്റ് ഉപ്പുകാരെ വരുമെന്ന് പറഞ്ഞു. കുടുംബം ഉണ്ടായിരുന്നു അവിടെ കല്യാണം ചെയ്തതായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്നപ്പോ കൃത്യം നമ്മുടെ ബേക്കറിയില് അങ്കിൾസ് ഇല്ലേ സിറ്റി ബേക്കറിയില് സിറ്റി ബേക്കറിയുടെ അവിടെ കാറിടാണല്ലോ സൗകര്യമുള്ളത്. അവര് കൊണ്ട കാർ നിർത്തി ഞങ്ങൾ വലിയ കൂടിയായിരുന്നു. എന്തായാലും ഞങ്ങൾ ഒന്നിച്ചൊരു ചായയൊക്കെ കുടിച്ചു ഒരേ ചെറുകരിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വരുന്നോ വീട്ടിലോട്ട് വാന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ഒത്തിരി നിർബന്ധിച്ചു. തിരക്കായിരുന്നു. ഒരു കട്ടപ്പനയിലായിരുന്നു റൂം എടുത്തേക്കുന്നത്. വീട്ടിൽ നിന്ന് ചാടിയിട്ട് 3-4 ദിവസമായി. മൂന്നാറൊക്കെ പോട്ടാണ്. ആ കല്യാണമൊക്കെ കഴിഞ്ഞ് അടിച്ചു വിളിക്കുക അവിടെ. അവർക്ക് കുറച്ച് ദിവസവും ഉള്ള അവധി. രണ്ടുപേർക്കും ജോലിയല്ല. അപ്പം വന്നു സന്തോഷമായിരുന്നു. വന്നു വളരെ സന്തോഷമായിരുന്നു. പിന്നെ നമ്മളെ എനിക്കതൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രത്യേക സന്തോഷം എന്ന് പറഞ്ഞാൽ റോഷൻ ചേട്ടനെ കുറച്ച് പച്ചക്കറി നമ്മൾ നേരിട്ട് പുള്ളിയെ കൂടെ അടുത്ത് നിർത്തി പറിക്കുക എന്നുള്ളതായിരുന്നു. എന്റെ പുള്ളിക്കാൻ കുറെ വിത്തേക്ക് തന്നല്ലേ. അത് സാധിച്ചു. എന്നിട്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമായി പോയി പുള്ളിയെ കൂടെ നിർത്തി. കാരണം പുള്ളി ഒത്തിരി വിത്ത് തന്നല്ല നമുക്ക്. മഴ ചെറിയ ചാറ്റ മഴ ഉണ്ടായിരുന്നു. എന്നാലും രണ്ടുപേരും കൂടെ നനഞ്ഞ് എന്റെ കീറടിയൊക്കെ കേട്ട് പച്ചക്കറി പറിക്കുന്നതൊക്കെ കണ്ട് നിന്നു.